السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: المسلم من سلم الناس من لسانه ويده، صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله، صلاة الله سلام الله على طه رسول الله، وسلام الله على ياسين حبيب الله،
إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF തുടങ്ങിയ സുന്നി സംഘകുടുംബത്തിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട മഹല്ല് കാരണവന്മാർ, യുവ സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോ മണകൾ, ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ്വ പാപങ്ങളും അല്ലാഹു സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ താഅത്തിനും ദീനീ ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസന പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രദേശത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ കാവലാളുകളായി നിൽക്കുന്ന സുന്നി സംഘ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ സമാരംഭം കുറിച്ച് പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ ആസ്ഥാന കേന്ദ്രം വാദിസലാം എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷയുടെ മലയിടുക്ക് എന്നർത്ഥം വരുന്ന ഒരു വലിയ പ്രയോഗമാണ്
അർത്ഥത്തെയാണ് അത് നമുക്ക് ധ്വനിപ്പിച്ചു തരുന്നത്. അതിന്റെ കീഴിൽ സംഘടിപ്പിച്ച സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി മാസത്തിലുള്ള ഒരു പ്രവാചക പ്രകീർത്തന സദസ്സില് ഇൻഷാ അല്ലാഹ് നീണ്ട വാഴ്വ് എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുർ റസീ സഖാഫി നിങ്ങൾക്ക് നടത്തി തരും. വളരെ ചുരുങ്ങിയ സമയം, ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളൊക്കെ നല്ല അച്ചടക്കത്തോടെ എല്ലാവരും ഇരുന്ന് സഹകരിക്കുക. മാറി നിൽക്കുന്ന പ്രവർത്തകന്മാരൊക്കെ, അത്യാവശ്യം ജോലിയില്ലാത്തവരൊക്കെ സദസ്സിൽ വന്ന് ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനും നമ്മുടെ ഭാവിയെ സുരക്ഷിതപ്പെടുത്താനും പ്രത്യേകം ശ്രമിക്കണമെന്ന ഒരെളിയ അപേക്ഷയോടുകൂടെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു വലിയ ബർക്കത്തുള്ള മാസമാണ് റബീഉൽ അവ്വൽ. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ആ ഹബീബായ നേതാവിനോട് ഒരൽപ്പമെങ്കിലും ഇമ്പവും സ്നേഹവും പരിഗണനയും മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, അവിടെയൊക്കെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ സദസ്സുകളും ഹബീബായ തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്ന വേദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശം സമൂഹത്തിന് കൈമാറിക്കൊടുക്കാൻ ഉപകരിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കയ്യും കണക്കുമില്ലാത്ത സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തുള്ള സുന്നി സംഘ കുടുംബത്തിന്റെ പ്രവർത്തകന്മാർ ഇതുപോലത്തെ ഒരു സദസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സിന്റെ ആദരവും ബഹുമാനവും നമ്മൾ ആദ്യമായി ഉൾക്കൊള്ളണം. ഈ സദസ്സിന്റെ ആദരവും ബഹുമാനവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസംഗകരായ ഞങ്ങളുടെ ആരുടെയെങ്കിലും ആദരവും ബഹുമാനവും അല്ല, മറിച്ച് നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് മഹാനായ സയ്യിദുന വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് തുല്യതയില്ലാത്ത ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പ്രവാചക പ്രേമികൾ, ആ കടിഞ്ഞുപോയ സൂര്യകൾ അവരുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്താൽ ആ സദസ്സിൽ ഇരിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ഒരു പക്ഷി വന്നിരിക്കുകയാണെങ്കിൽ അത് പാറിപ്പോകാതെ അത് അച്ചടക്കത്തോടെ ഇരിക്കും. അത്രയും സൈലന്റ് ആയിരുന്നു അവരുടെ ശരീരം. തിരിഞ്ഞും മറഞ്ഞും നോക്കാതെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും അവരുടെ ശ്രദ്ധ പോകാതെ
ഞാൻ എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാളും വലുതായി ഏറ്റെടുക്കേണ്ടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മഹാനായ ഇമാമുനിൽ ബുസൂരി റളിയല്ലാഹു അൻഹു നമുക്ക് പാടി പറഞ്ഞു തന്നില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ ഹബീബ് എങ്ങനെയാണ് ഇടം നേടേണ്ടത്? മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ അംഫുസിനാ മുഹമ്മദുൽ ശുക്റുഹു ഫർളുൽ അലൽ ഉമമി മൗലായ സ്വാലി വസൽ ലിംദായിമാൽ ആബദ على حبيبك خير الخلق كلهم محمد زينة الدنيا وبهجتها محمد الكاشف الأمات والظلم محمد أشرف الأعراب والعجم محمد الخير من يمشي على قدمي നീ ഏത് മാനദണ്ഡം വെച്ചളന്നു നോക്കിയാലും നിന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും അത് നൽകി ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിനെ പറ്റി പറയുമ്പോ മഹാന്മാരായിരിക്കുന്ന സൂരികളായ സ്വാലിഹീങ്ങൾ അവരുടെ കൽബ് വല്ലാതെ ഹബീബിലേക്ക് അങ്ങൊടുകയാണ്. കാരണം അവർക്ക് ഹബീബിനേക്കാൾ വലുത് മറ്റൊന്നില്ല. അങ്ങനത്തെ ആ ഓർമ്മയിൽ തികട്ടി നിൽക്കേണ്ടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയുമ്പോ അവരുടെ മനസ്സ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നില്ല. അവരുടെ തല തിരിക്കാനും മറിക്കാനും അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം അങ്ങനെ വല്ലതും എന്നിൽ സംഭവിച്ചു പോയാൽ ഞാൻ ഹബീബിനെ ആദരിക്കേണ്ടുന്നതിന് പകരം അനാദരിച്ചവനായി പോകുമെന്ന പേടിയോടുകൂടെ ആ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിലിരിക്കുമ്പോ തലയനക്കാതെ ശരീരം ജ്വലിപ്പിക്കാതെ അത്രയും അച്ചടക്കത്തോടെ ഇരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും ആദരവുകളും ബഹുമാനങ്ങളും കേൾക്കുന്നത് എന്ന് ലോക പ്രശസ്ത പ്രവാചക പ്രേമി ഖാദിഇയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചെങ്കിൽ ഞാൻ എന്റെ ചെറുവാഞ്ചേരിയിലുള്ള ഉമ്മമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കാർണവൽമാരോട് മാന്യ സുഹൃത്തുക്കളോട് പറയുന്നു, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ ഈ സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാനായിരുന്നു. ഹബീബായ തങ്ങളുടെ ജീവിത സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാനാണ്. അങ്ങനത്തെ ഒരു സദസ് സംഘടിക്കുമ്പോ അതെന്തിന്റെ കീഴിലാകട്ടെ ഏത് സംഘടനയാകട്ടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കീഴിലാകുമ്പോ എന്ത് എതിർപ്പുകളും വിദ്വേഷങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അത് അർഹിക്കുന്ന ബഹുമാനിക്കുന്ന മനസ്സോടെ ആദരവോടെ കാണേണ്ടവരാണ് സർവരും. അവിടെ വിഭാഗീയതകളും ഗ്രൂപ്പുകളും രാഷ്ട്രീയങ്ങളും നോക്കി അള്ളാഹുവിന്റെ ഹബീബിനെ ഇഹ്തിഖാർ ചെയ്യുന്നൊരവസ്ഥ വരാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ബർക്കത്ത് അവിടെ നിൽക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ ബർക്കത്ത് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ ബഹുമാനിച്ചാനുള്ള ബർക്കത്ത്, മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്നെഴുതിയ ഒരു നോട്ടീസ് കണ്ടാൽ അതിനോട് ബഹുമാനം തോന്നിയാൽ കിട്ടുന്ന ബർക്കത്ത്,
മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫ്ലെക്സിനോ കണ്ടാൽ അതിനോട് നിനക്ക് ബഹുമാനം തോന്നിയാൽ കിട്ടുന്ന ബർക്കത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന ബർക്കത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒറ്റ സംഭവം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ ബഹുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനോട് ആദരവ് കാണിച്ചു, ആ മുഹമ്മദ് നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയ ബർക്കത്ത് കൊണ്ട് സുബ്ഹാനല്ലാഹ്. ഒരു വലിയ തെറ്റുകാരനായി ജീവിച്ച മനുഷ്യന്റെ 200 കൊല്ലത്തെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തുപോയി. 200 കൊല്ലത്തെ ദോഷമാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ആരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ ഒരു ചെറിയ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഞാനത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ 200-ലധികം വർഷം ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത മൂസാ നബി അറിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ആ മരിച്ച വീട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം ആ മരിച്ച വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു ചെറിയൊരു ആശങ്കയ്ക്ക് വക കിട്ടുന്നൊരവസ്ഥയാണ്. മരിച്ച വീട്ടിൽ വന്ന ആളുകൾ മയ്യത്തിനെ കണ്ടതിനെ കുളിപ്പിക്കുകയും കഫം ചെയ്യുകയൊക്കെ ചെയ്യല്ല വേണ്ടത്. അവിടെ ആളുകളൊക്കെ ഇങ്ങനെ 10-15 ആളായിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കുസുകുസു പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനത് പറ്റിയില്ല. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തടോ പ്രശ്നം? അവര് പറഞ്ഞു, മറ്റൊന്നുമല്ല മൂസാ നബിയെ, ഈ മരിച്ച മയ്യത്തിനെ പറ്റിയാണ് ഞങ്ങളുടെ പ്രശ്നം. 200-ലധികം വർഷം ഭൂമുഖത്ത് ജീവിച്ച ഞങ്ങളൊരു നാട്ടുകാരനാണ്. ഞങ്ങൾക്ക് ഈ മനുഷ്യനെ പറ്റി ഒരു കാര്യം അറിയാം. 200 വർഷം ഈ നാട്ടിൽ ജീവിച്ചിട്ട് ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തത് ഞങ്ങൾക്കറിയില്ല. നല്ലത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കയ്യും കണക്കുമില്ലാത്ത വേണ്ടാത്തരം ചെയ്തതിന്റെ ഞങ്ങളുടെ കൈകളിൽ ഇഷ്ടം പോലെ തെളിവുണ്ട്. ഇങ്ങനത്തെ മനുഷ്യന്റെ മയ്യത്തിപ്പോ നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ഇദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അദാബിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അദാബിറങ്ങിയാൽ അതിദ്ദേഹത്തിന് മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള പരിസരക്കാരായ കബറാളികൾക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തെ നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യാൻ പറ്റൂല എന്ന ചർച്ചയാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, പിന്നെ എവിടെയാണ് മറവ് ചെയ്യുക? ജനങ്ങളുടെ മറുപടി, ഇവിടെ മൃഗങ്ങളൊക്കെ ചത്താൽ മറവ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു മസ്ബലത്തുണ്ട്, അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യാമെന്നാണ്. മൂസാ നബി നേതാവാണല്ലോ, മൊത്തം ജനങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എല്ലാരും ഒരേ അഭിപ്രായക്കാര്. മൂസാ നബി അലൈഹിസ്സലാം തൽക്കാലം മൗനിയായി സമ്മതം കൊടുത്തു. ആ മനുഷ്യന്റെ ജനാസ കഫൻ ചെയ്തിട്ട് മയ്യത്ത് നിസ്കരിക്കാതെ അദ്ദേഹത്തിന്റെ മയ്യത്ത് മൃഗങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അല്പസമയം കഴിഞ്ഞു, എല്ലാവരും മയ്യത്ത് മറവ് ചെയ്ത് തിരിച്ചു വന്നപ്പോ ഔഹല്ലാഹു ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു വഹി അറിയിക്കുകയാണ്. എന്താണ് വഹി അറിയിക്കുന്നത് എന്നറിയോ? ഓ മൂസാ നബിയെ, ആ മനുഷ്യന്റെ കബറൊന്ന് തുറന്നിട്ട് ആ മയ്യത്ത് പുറത്തെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ച് നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ടെൻഷനായി. അള്ളാഹുവിനോടുള്ള മറുപടിയാ റബ്ബ്, ഓ അള്ളാഹുവേ,
ഞാനത് വെറുതെ ചെയ്തതല്ല, ഇന്ന കാരണം കൊണ്ട് ചെയ്തതാണ്. 200 ചില്ലാനം വർഷം ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ട്, 200-ൽ അധികം കൊല്ലം ഈ മണ്ണിൽ ജീവിച്ചിട്ട് റബ്ബാകുന്ന നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, നിനക്ക് എതിരായത് മാത്രം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഇദ്ദേഹത്തിന് നിന്റെ അതാപുറപ്പാള്. ആ മനുഷ്യനെ എന്റെ ഉമ്മത്തിന് മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്തിട്ട് അവിടെ നിന്റെ അതാപിറങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ അത് അനുഭവിക്കേണ്ടി വരില്ലേ? ഈ ഒരു പ്രതിസന്ധിയെ ഒഴിവാക്കാനാണ് ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, നഅം യാ മൂസാ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ അതിന് എതിരല്ല. പക്ഷേ ആ മനുഷ്യൻ ചെയ്ത മുഴുവൻ തമ്മാടിത്തങ്ങളും പൊറുക്കാൻ പറ്റിയ ഒരു വലിയ പ്രവർത്തനം ജീവിതത്തിൽ ആ മനുഷ്യൻ ആരും അറിയാതെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം ഒന്നങ്ങ് ഞെട്ടി. എന്താണ് വടച്ചോനെ ആ മനുഷ്യൻ ആ ചെയ്ത പ്രവർത്തനം? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി മറ്റൊന്നുമല്ല, ഈ മനുഷ്യൻ എല്ലാ ശനിയാഴ്ചകളിലും തൗറാത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ ശനിയാഴ്ചയും എന്റെ ഗ്രന്ഥമാകുന്ന തൗറാത്ത് ഇങ്ങനെ പാരായണം ചെയ്യും. ആ തൗറാത്തിൽ ഞാൻ ഇഷ്ടം പോലെ എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ ഹബീബിന്റെ കുറെ മധുരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലം എത്തുമ്പോൾ ഈ മനുഷ്യൻ റബ്ബിന്റെ ഹബീബാണ് ആ മുഹമ്മദ് നബി എന്ന വിശ്വാസത്തോടെ, എന്റെ ഇഷ്ടതോഴനാണെന്ന ചിന്തയോടെ മുഹമ്മദ് എന്ന പേരിന് ഉമ്മ വെച്ച് ബർക്കത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് എന്ന പേര് കണ്ണോട് ചേർത്ത് പിടിച്ചിട്ട് ബർക്കത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ എന്റെ ഹബീബിന്റെ പേര് കണ്ണോടൊട്ടിച്ച് വെച്ച് ബർക്കത്തെടുത്ത്, ചുണ്ടിനോട് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച് ബർക്കത്തെടുത്തത് പാരായണം ചെയ്യുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എന്റെ ഹബീബിന്റെ പേരിൽ ആ പേര് കാണുന്ന സമയത്ത് സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. മൂസാ നബിയേ, എന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള പേര് അതിന് ഉമ്മ കൊടുത്ത കാരണം കൊണ്ട്, ആ പേരിനെ ബഹുമാനിച്ചൊരു സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സർവ പാപങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്ത സ്ഥലത്തു നിന്ന് മാന്തി പുറത്തോട്ടെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് ആ മനുഷ്യന്റെ ജനാസ മറവ് ചെയ്യണം. മൂസാ നബിയേ, മൂസാ നബി അലൈഹിസ്സലാം വളരെ വെപ്രാളത്തോടെ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നു. വാദി സലാമിന്റെ കീഴിൽ ഈ ഒരു പരിശുദ്ധമായ പ്രവാചക പ്രകീർത്തന സദസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ അതേ അതിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് വീട് കയറി മുടക്കാൻ ശ്രമിച്ചവരില്ലേ? മദ്രസയിലുള്ള കൊച്ചുമക്കളോട് പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തവരില്ലേ? മോനെ, ആ സദസ്സിൽ വന്നിട്ടൊരു 10 ഉമ്മമാര് 10 ഉപ്പമാര് 10 സ്വലാത്ത് ചൊല്ലുന്നതല്ലേ നിങ്ങൾ മുടക്കിയത്? അവരുടെ ദോഷം പൊറുക്കാനുള്ള അവസരമല്ലേ നിങ്ങൾ വേണ്ടാതെ തടഞ്ഞു നിർത്തിയത്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ദേശം കൈമാറുന്നതിന്റെ ഭാഗമായി ആ ഹബീബിന്റെ സദസ്സിന് വേണ്ടി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നിന്റെ കൈകൊണ്ട് നീ കീറിപ്പോയെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് നിന്നോട് വെറുപ്പില്ല.
ഈ സംഘടനക്ക് നിന്നോട് വിദ്വേഷമില്ല. നീ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ചെയ്ത കരങ്ങൾ ദുഃഖത്തോടെ ചിന്തിച്ചു കൊള്ളണം. നിന്റെ കൈകൾ പാഞ്ഞത് മുഹമ്മദ് നബിക്കെതിരെയാണ്. നിന്റെ കൈകൾ പാഞ്ഞത് അത് റസൂലുള്ളാഹിയുടെ മുതബറക്കായ പേരിനെതിരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച ബർക്കത്തുള്ള സദസ്സിനെതിരിലാണ്. മോനെ, നാളെ നീ ആഖിറത്തിലെത്തുന്ന സമയത്ത് ആ ഹബീബിനെ സമീപിക്കാതെ എനിക്കും നിങ്ങൾക്കും കഴിയില്ലല്ലോ. നമ്മൾ സാധാരണ റബീഉൽ അവ്വലായപ്പം മങ്കൂസ് മൗലൂദ് ചൊല്ലിയില്ലേ? എത്ര പ്രതീക്ഷയോടാ മോനെ ഞാനും നീയും ഗ്രൂപ്പും സംഘടനയൊന്നും നോക്കാതെ മങ്കൂസ് മൗലൂദ് ചൊല്ലിയത്. പള്ളിയിൽ നിന്ന് അടക്കം മൗലൂദ് ചൊല്ലിയപ്പോ പാടിയില്ലേ, ഇന്നനാനർജൂ ഇലാ കഴ്സി ഹൗദികലിൽ അതാസ് യൗമനശിരി കിതാബിയ സയ്യിദി ഖൈറൽ നബി. എല്ലാവരും നേരെ ഇരുന്ന് ഹബീബായ തങ്ങളെ മനസ്സിൽ ഓർമ്മിച്ച് മദീനത്തുൽ മുനവ്വറയിലേക്ക് നമ്മുടെ മനസ്സൊന്നോടിച്ച് നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയേക്കണം. അസ്സലാത്തു അലൽ നബി. الشفيع المبتحي والحبيب العربي الشفاعة حبلنا في القيامة مشفقا واخلنا إلا عيا സയ്യിദി ഖൈറൽ നബി. നല്ല ശബ്ദത്തിൽ അസ്സലാത്തു അലൽ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി ഇർതകബ്തു അലൽ ഖതാ വൈറ حصير الوعد لك أشكو فيه يا سيدي خير النبي الصلاة على النبي യജമാനനായ റബ്ബേ, ഈ കൊച്ചു സദസ്സിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ കബൂലാക്കണേ റബ്ബേ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ, ആ പരിശുദ്ധമായ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടത്തെ നോട്ടം ഞങ്ങളുടെ കൽബിലേക്ക് നീ ഇട്ടു തരണേ റബ്ബേ. അവിടത്തെ ഹുളൂറുകൊണ്ട് ഈ സദസ് നീ ധന്യമാക്കണേ റബ്ബേ. ചെയ്ത പാപം പുറത്തു കിട്ടാൻ ആ ഹബീബിനോട് നീ ആവലാതി പറഞ്ഞില്ല മോനെ. അതേ കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യഗോളം തലയുടെ ഒരു ജാനുറിയത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി പരക്കം പായുമ്പോ അങ്ങയുടെ ശഫാഅത്തല്ലാതെ ഞങ്ങൾക്കില്ല, ശഫാഅത്ത് തരണമെന്ന് നീ പാടിയില്ല മോനെ. അതേ സൂര്യതാപമേറ്റ് ദാഹിച്ചവശത അനുഭവിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് പരക്കം പായുമ്പോ ഓ ഹബീബായ നബിയേ, അങ്ങയുടെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് ഒരരക്കപ്പെങ്കിലും തരണം നബിയേ. ഞാൻ ചോദിക്കട്ടെ മോനെ, ഇപ്പറഞ്ഞ നീ ആ മഷറയിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് അതേ എത്രയോ കാലം ക്യൂ നിൽക്കണം. ആ ദിവസത്തിന്റെ ദൈർഘ്യത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് ഭൂമിയിലുള്ള 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം. ആ ദിവസത്തിൽ നീ ഇങ്ങനെ ക്യൂ നിട്ട് നടന്ന് നടന്ന് ഇലാ ജനാബി റസൂലില്ലാഹി
അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസബിദത്തിൽ ചെന്നിട്ട് വളരെ പ്രതീക്ഷയോടെ ഒരു അരക്കപ്പ് വെള്ളത്തിന് വേണ്ടി ചോദിക്കുമ്പോ മാറി നിൽക്കടാ, ഒരു കാരണവുമില്ലാതെ എന്റെ മദ്ഹ് പറയാൻ വേണ്ടി നിന്റെ നാട്ടിൽ സംഘടിപ്പിച്ച സദസ്സ്, അതിനുവേണ്ടി സ്ഥാപിച്ച കൊടിയും ബോർഡും നിന്റെ ഇക്കൈ കൊണ്ടല്ല മോനെ നീ കീറിയത്, എന്നിട്ട് ഉളുപ്പില്ലാതെ എന്റെ മുന്നിൽ ഹൗദുൽ കൗസറിന് വരാനോ മാറി നിൽക്കുന്നു പറഞ്ഞ് ആട്ടിക്കളഞ്ഞാൽ നിനക്കവിടെ ഒരു സംഘടനാ നേതാവിനെയും കിട്ടൂല മോനെ, ഇരുട്ടിന്റെ മറവിൽ ഇത് ചെയ്യിപ്പിച്ച ഒരാളെയും കിട്ടൂല മോനെ, എല്ലാവരും കൈയൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്തു പോകുന്ന വല്ല മനസ്സുകളും കരങ്ങളും ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന അകലത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഹബീബിന്റെ ഹക്ക് കൊണ്ട് നിങ്ങൾക്കത് റബ്ബ് മാഫ് തരട്ടെ. ഇനി മേലാൽ അത്തരം ദുസ്വഭാവങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കാനും റബ്ബ് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഈ പ്രസ്ഥാനത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് കുറെ ആള് നശിക്കലല്ല, കുറെ ആള് റബ്ബിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടലല്ല, കുറെ ആളുകൾ ആഖിറം നഷ്ടപ്പെടലല്ല, മറിച്ച് ഏതബദ്ധം ചെയ്തവനും തിരുത്താൻ സമയമുണ്ട്. നന്നാകൂല എന്ന് അല്ലാഹുവറിയുന്ന ഫിറൗനിന്റെ അടുക്കൽ പോലും മൂസാ നബി അയച്ചപ്പം പടച്ച റബ്ബ് പറഞ്ഞത് അതേ നന്നായേക്കാമെന്ന പ്രതീക്ഷയോടെ സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും താഴ്മയോടെ പറയുന്നത്, നിങ്ങളിൽ ഒരാളുടെ മനസ്സ് മാറിയിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയേ വന്നാൽ ഈ പ്രസ്ഥാനത്തിന് 1000 ആളുകളുടെ അക്രമത്തിന് വേണ്ടിയുള്ള ക്ഷമ, നിങ്ങളിൽ ഒരാളുടെ നന്മയിലേക്കുള്ള തിരിച്ചു വരവാണ്. അതാണ് ഹബീബ് പഠിപ്പിച്ച സത്യം, അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, പ്രവർത്തനം അല്ലാഹു നന്നാക്കി തരട്ടെ. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ പേരും റസൂലുള്ളാഹിന്റെ പേരുള്ള സദസ്സൊക്കെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പണി നടത്തിയാൽ പിന്നെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുന്ന അതിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ഷാമിൽ ഒരു വലിയൊരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു, ഒരു വലിയ ജൂതനായ മനുഷ്യൻ. അയാളെ ജീവിതത്തിൽ കേട്ടുകൂടാത്ത ഒരൊറ്റ പേരുണ്ട്, അത് മുഹമ്മദ് എന്നുള്ള പേര് മാത്രം. അങ്ങനെയാണല്ലോ, ചില ആളെ പേര് കേൾക്കുമ്പോൾ ചില ആൾക്ക് വല്ലാണ്ട് ബേജാറാണ്. അവൻ വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ. എന്ത് മന്ദിരം മന്ദിരിച്ചിട്ട് ഇളകാത്ത ശെയ്ത്താനൊക്കെ എ പി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇളകും. അങ്ങനെയാണ് അതിന്റെ അത് പ്രത്യേകത. അങ്ങനെ ചിലതുണ്ട്, റസൂൽ ആദമിന്റെ പേര് കേൾക്കുമ്പോൾ ഒന്നായിട്ട് ഇളകുമല്ലോ, അങ്ങനത്തെ കുറച്ച് ആളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ കേട്ടുകൂടാത്തൊരു പേരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന പേര്. മുഹമ്മദ് എന്നുള്ള പേര് കേട്ട ഇയാൾക്ക് പ്രഷറുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ ജനിച്ചു, മദീനത്തുൽ മുനവറയിൽ വഫാത്താകുകയും ചെയ്തു. പക്ഷെ വഫാത്തായ വിവരം ഈ ജൂതനായ ആൾ അറിയില്ല. ഇയാള് ഷാമില, ഇയാള് ആള് ജൂതനാണ്, പക്ഷെ തൗറാത്തിന്റെ ആളാണല്ലോ. ഇയാളെല്ലാ ശനിയാഴ്ചയും തൗറാത്ത് എടുത്തിട്ട് ഇങ്ങനെ വായിക്കും, പാരായണം നടത്തും. ഒരു ദിവസം ഇയാള് തൗറാത്ത് ഇങ്ങനെ വായിക്കുമ്പോ ഒരു സ്ഥലത്ത് ഇയാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് 4 സ്ഥലത്ത് ഒന്നായിട്ട് കണ്ടു. ആ 4 പേര് മാത്രമല്ല, 4 റസൂലുള്ളാഹിന്റെ വലിയ മധുരമുണ്ട് എഴുതിയിട്ട്. ഇത് ഇയാൾക്ക് തീരെ പിടിച്ചില്ല. ഇയാൾ എന്താ ചെയ്തെന്നറിയോ, ഒരു ബ്ലൈഡ് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് അവിടുന്ന് മുഹമ്മദ് എന്നുള്ള 4 പേരും റസൂലുള്ളാഹിന്റെ മധു എഴുതിയ ഭാഗം മുറിച്ചിട്ട് ഫഖതഅഹു വഹറഖഹു അത് മുറിച്ചെടുത്തിട്ട് അങ്ങ് കേറിച്ച അയാൾക്ക് സമാധാനം. ഇനി തൗറാത്ത് നോക്കിയാൽ ഏത് പേരുണ്ടാവൂല. അങ്ങനെയാണല്ലോ, ചില നാട്ടിലൊക്കെ ചില വേൾഡിന്റെ പോസ്റ്റൊക്കെ വന്നാല് ചില ആളെ പേര് കാണുമ്പോൾ പ്രസറേറ്റ് ആടെ മാത്രം ചാടുന്നില്ല കാണും, അതങ്ങനെ ഉണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ട് ഇയാൾക്ക് സഹിച്ചൂടായിട്ട് അവിടെ ബ്ലൈഡ് വെച്ച് മുറിച്ചിട്ട് ആ കഷ്ണം കരിച്ചാൽ ഇയാൾക്കൊരു സമാധാനം, ഇനി തൗറാത്തിൽ എന്തുണ്ടാവൂല, അങ്ങനത്തെ ഒരു പേരുണ്ടാവൂല. പക്ഷേ തൗറാത്തിന്റെ ഉള്ളിലും SSF ന്റെ വികാരം ഉണ്ട് എന്നുള്ള അയാൾക്കറിയില്ല.
അയാൾ പിറ്റേത്തെ ശനിയാഴ്ച എടുത്തിട്ട് തൗറാത്ത് വായിച്ചു നോക്കുമ്പോ എട്ട് സ്ഥലത്ത് മുഹമ്മദ് റസൂലുള്ളാന്റെ പേരും റസൂലുള്ളാന്റെ മതവും. ഇയാൾക്ക് പിന്നെ പ്രസറളി, അങ്ങനെയാന്ന് ഒരു നോട്ടീസ് കീറിയ പത്തെണ്ണം പിന്നെ പതിയല്ലോ. ഇയാൾക്ക് പിന്നെയും പ്രസറളി. തഫ്സീറിലാണ് ഈ ഭാഗം മുഴുവനും അദ്ദേഹം മുറിച്ചെടുത്തിട്ട് അതിനെയും കരിച്ചു. അയാൾക്ക് തോന്നി ഇനിയിപ്പോ എന്തായാലും ഇനി മുഹമ്മദിന്റെ പേര് തൗറാത്തിൽ ഉണ്ടാവില്ല. മൂന്നാമത്തെ ശനിയാഴ്ച എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. അല്ല, 12 സ്ഥലത്ത് തേയ്യാനെ കൊന്ന മാതിരിയാ. ഒന്നും വന്ന് വിട്ടപ്പോ പിന്നെ എട്ടൂലല്ലോ, 12. അപ്പം 12 എടുത്ത് കണ്ടപ്പോ ഇയാൾക്കൊരാശങ്ക, ഇനിയിപ്പൊ ഞാൻ ഈ 12 മുറിച്ചാൽ അടുത്ത ശനിയാഴ്ച ആകുമ്പോ തൗറാത്ത് ചേച്ചു മുഹമ്മദിന്റെ പേരാ കാണലുണ്ടാവുക. അവിടെ തൽക്കാലം അവിടെ കടക്കട്ടെ, ഇന്ന് തൽക്കാലം എന്താവുക, പേര് കീറല് മുറിക്കലൊക്കെ അവിടെ കടക്കട്ടെ. ഇയാൾ ക്ഷമിച്ച്. പിറ്റേന്ന് രാവിലെ ഇയാൾ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ ഇത്രയും വെറുക്കുന്ന ഒരു മനുഷ്യൻ, പക്ഷെ എന്റെ മതത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത്രയും കൂടുതൽ ആ മനുഷ്യനെ പരാമർശിക്കുകയും ചെയ്തു. ഇതൊരു അത്ഭുതമാണല്ലോ, എന്തായാലും ഒന്ന് പഠിക്കണല്ലോ. ഇയാള് പിറ്റേന്ന് രാവിലെ മൗലവിന്റെ അടുത്ത് പോയി. ഇവരെ കൂട്ടത്തിലുള്ള ഒരു മൗലവി, ഒരു ഫാദർ ഉണ്ട്. ആ ജൂതനായ പണ്ഡിതന്റെ അടുത്ത് പോയി. ജൂതനായ പണ്ഡിതന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മദീനയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആണ്ട് അയാളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ, ഓരോ മതത്തിനും അവരുടേതായ ഒരു കേന്ദ്രം ഉണ്ടാവും. ആടെ നിൽക്കുന്ന ആളെ പറ്റി ഓൽക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ഓല് പറയുന്ന ശരിയാന്ന് വിചാരിക്കുകയും ചെയ്യും. ഏതായാലും ഇരിക്കട്ടെ, ഈ ജൂതനായ പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ഇയാൾ ചോദിച്ചു, മുഹമ്മദിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഇയാളോടുത്ത മറുപടി എന്താണെന്നറിയോ, പൊന്നു മോനെ, നീ അയാളെയും കാണാണ്ടാകട്ടെ, അയാൾ ഇനിയും കാണാതിരിക്കട്ടെ, കണ്ട കാന്തം പിടിക്കും പോലത്തെ ഒരു സാധനമാണ് കണ്ടേക്കല്ലേ. മുമ്പിൽ എത്തിയപ്പെട്ട പിന്നെ അയാൾ രക്ഷപ്പെടൂല, അങ്ങനത്തെ ഒരു ആകർഷണീയ ശക്തിയാണ്. അപ്പൊ ഇയാൾക്ക് ഒന്നും കൂടെ സംശയം കൂടി. ഇയാള് പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് മുഹമ്മദിനെ കണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇയാൾ ഒരേ പോകാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ഇയാൾ പറഞ്ഞു, വല്ലാഹി ലാ തംനഊനി, അല്ലാന്റെ സത്യം ഞാൻ പോന്നേ നിങ്ങൾ മുടക്കാൻ പാടില്ല, ഞാൻ ഒന്ന് പോയിട്ടൊന്ന് പഠിക്കട്ടെ ആളെ പറ്റിട്ട് എന്ന്. ഇയാള് നേരെ മദീനയിലേക്ക് വിട്ടു. മദീനയിലേക്ക് ചെന്നു. മദീനത്തുൽ മുനവ്വറയുടെ ബോർഡറിലെത്തിയപ്പോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ് ആദ്യമായി കാണുന്നത്. ഇത് സൽമാനാണെന്നും അറിയില്ല. ഇയാള് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ നല്ല വല്ലാത്തൊരു ഹൈബത്തും വഖാറക്കുള്ളൊരു മനുഷ്യൻ, ഇത് തന്നെയാണോ മുഹമ്മദ് എന്ന് അയാളിങ്ങനെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ആ മുഹമ്മദ് നബിയുടെ ഒരു അനുയായി മാത്രമാണ്. ആ മുഹമ്മദ് നബി എവിടെയാണ്? ഇതങ്ങ് കേൾക്കുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു കരയാൻ വേണ്ടി തുടങ്ങി. കാരണം ഇയാൾ വളരെ ദൂരെ നിന്ന് റസൂലുള്ളാഹിനെ അന്വേഷിച്ചു വരുന്നതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം അവിടെ എത്തുന്നതിന്റെ 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് ഇയാളോട് പറഞ്ഞാൽ ഇദ്ദേഹം പെട്ടെന്നങ്ങ് തിരിച്ചു പോയേക്കും. പക്ഷേ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വളരെ തന്ത്രപരമായി സംസാരിക്കുകയാണ്. ആ മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കേന്ദ്രത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചു തരട്ടെ? റസൂലുള്ള ഉണ്ട് എന്നും പറഞ്ഞില്ല, ഇല്ലാന്നും പറഞ്ഞില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യന്മാരുടെ കേന്ദ്രത്തിലേക്ക് ഞാൻ എത്തിച്ചു തരട്ടെ. ഒരു പ്രവർത്തകന്റെ ബുദ്ധി അങ്ങനെയായിരിക്കണം. എതിർക്കുന്ന ആളെ കുറെ കുറ്റം പറയല്ല വേണ്ടത്, ഹിക്മത്തിലൂടെ ഓരോ നന്നാക്കാനാ നോക്കേണ്ടത്. കാന്തപുരു ഉസ്താദിനെ കുറെ ആൾ കുറ്റം പറയുന്നുണ്ട്, കാരണം ഓരാരും കാന്തപുരു ഉസ്താദിനെ കണ്ടിട്ടില്ല, കാന്തപുരു ഉസ്താദിന്റെ സേവനവും കണ്ടിട്ടില്ല. കാന്തപുരു ഉസ്താദിനെ കാണാതെ മഹാനവറുകളുടെ സേവനം അറിയാത്ത കുറെ ആളുകൾ, ഏതൊക്കെയോ ആളുകൾ എന്തെല്ലോ പറയുന്ന കേട്ട് അത് ശരിയാന്ന് വിചാരിച്ചിങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനത്തെ ആളെ നമ്മൾ തിരിച്ചാക്ഷേപിക്കുകയും കുറ്റം പറയുകയല്ല വേണ്ടത്, അയാളെ നമ്മള് ഒന്ന് കാന്തപുരു ഉസ്താദിന്റെ മുന്നിലേക്ക് എത്തിക്കാനാ ശ്രമിക്കേണ്ടത്. അതിന് പറ്റിയ നല്ല സമയമാണ് ജനുവരി. ആദ്യ വാരത്തിൽ മർക്കൂസിന്റെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഒരു വണ്ടി ഫ്രീ ആക്കിയിട്ടും കൂട്ടി എല്ലാരും. അല്ലാഹു തആല എല്ലാവർക്കും നല്ലതിനുള്ള ബുദ്ധി തരട്ടെ. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനൊരു ദിവസം മർക്കൂസിൽ കാന്തപുരു ഉസ്താദിനെ കാണാൻ വേണ്ടിട്ട് ഒരു ദിവസം പോയി.
കാന്തപുരസ്ഥാനെ കാണാൻ വേണ്ടി പോയി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ആ മനുഷ്യൻ വന്ന് ചോദിച്ച മുഹമ്മദിനെ പറ്റി ചോദിച്ചപ്പോ ഒറ്റ പറച്ചിൽ പറഞ്ഞ മൂപ്പര് മരിച്ചു പോയി, ഇനി ചോദിച്ച കാര്യമില്ലെന്നാണ് അയാളങ്ങ് പോയിക്കോളും. പക്ഷേ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം അവിടെയല്ല, ഒരാൾ ഹിദായത്ത് മുടങ്ങാൻ പാടില്ല, എങ്ങനെയെങ്കിലും അയാൾ ഹിദായത്തിലേക്ക് വരണം, അതാണ് ഒരു ദൈവത്തിന്റെ മാർഗം. അങ്ങനെ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച അതിന്റെ പേരില്ല. ഞാനൊരു ദിവസം മർക്കസിൽ എപിസ്ഥാനെ കാണാൻ വേണ്ടി പോയി. ഞാൻ ഉസ്താദിന്റെ റൂമിലേക്ക് കയറാൻ വേണ്ടി അങ്ങ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു കാര്യപ്പെട്ട ഒരു മൊയിലാർ പുറത്തിരിക്കുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ അടുത്തൊരു ചങ്ങായിയാണ്, അവര് മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞാൻ എന്റെ ഉപ്പാന്റെ ചങ്ങായി എന്നുള്ളത് ഞാൻ വളരെ ബഹുമാനിക്കാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയോടും എ പി ഉസ്താദിനോടും ഒക്കെ ഭയങ്കര വിരോധമുള്ള ആള്. നാവ് കൊണ്ട് അദ്ദേഹം കുറ്റമല്ലാതെ ഒന്നും അന്നേരം പറയലില്ല. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ എവിടെ കാണുന്നത്, എ പി ഉസ്താദിന്റെ റൂമിന്റെ പുറത്ത് കാണുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പടച്ചോണ്ട് ഇതെന്താ അറിയാമെന്നാൾ മുരുമ്പായി പാലത്തിന്റെ അടുത്ത് തെറ്റിയോ എന്താപ്പത് കഥ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. ഞാൻ ഉസ്താദിന്റെ റൂമിൽ കയറി, ഉസ്താദ് തിരക്കല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുടെ ഒരു മൂലയാരാണ്, ഞങ്ങളെ ഭാഗത്തൊക്കെ നല്ലൊരു മൂലയാരാണ്, ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ അന്നാ വിളിക്കോ. ഞാൻ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോ വിളിച്ചു, കാന്തപുരം ഉസ്താദ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോറാ മോൻ വന്നുകൊണ്ട് സമാധാനം, അപ്പൊ ദേഹം കാണാനല്ലോ. ഞാൻ ഇയാളെ കയ്യും പിടിച്ച് ഉസ്താദിന്റെ അടുത്ത് കയറിയപ്പോ എന്നോട് പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു, സഅദി ആ ഒന്ന് മൂപ്പർക്ക് മർക്കസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ എന്തോ ഒരു തിരക്കിലൊരു വിഷയം പറഞ്ഞ് വേഗം വരാൻ വേണ്ടിട്ട് പോയ മനുഷ്യനാ, ഉസ്താദ് പറഞ്ഞാ പിന്നെ കേൾക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഇയാളുടെ കയ്യും പിടിച്ചൊരു മർക്കസിന്റെ ആ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒന്ന് നടത്തി കാണിച്ചു. ഒരമണിക്കൂർ നടന്നപ്പോ പിന്നെ ഇയാൾക്ക് മുട്ടുവേദന തുടങ്ങി. അപ്പൊ എന്നോട് ചോദിച്ചു, മോനെ ഇനിയും കുറെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയുള്ള കാണാൻ ഇനി ഒരു മണിക്കൂർ ചുരുങ്ങി വേണ്ടി വരും, പിന്നെ ഫുള്ളായി കാണിക്കലോ അഞ്ചു പത്ത് ദിവസം മെനക്കേണ്ടി വരും. ഞാൻ തമാശ, അപ്പൊ എന്റെ തലക്കൊന്ന് മുട്ടി. അങ്ങനെ എല്ലടാ ഗുരുത്തം കെട്ട, ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ കുറെ ഉണ്ട്, ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ചും കൂടി നടക്കാണ്ട്. അപ്പൊ ഇയാൾ ഇനി നടക്കാൻ കഴിയില്ല മോനെ, ഞാൻ സുഖവുമില്ല, നമുക്ക് ഇനി എന്തായാലും ലേപ്പിനെ കാണാൻ തോന്നി. ഞാൻ ഈ മനുഷ്യന്റെ കൈ പിടിച്ച് വീണ്ടും എ പി ഉസ്താദിന്റെ റൂമിലേക്ക് ഇങ്ങ് കയറി ചെല്ലുമ്പോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണെന്നറിയോ, വന്നിരായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ ഒരൊറ്റ വാക്ക്, ഓ കാന്തപുരം എന്നോട് ക്ഷമിക്കണം, ഞാൻ കേട്ട കാന്തപുരമല്ല കണ്ട കാന്തപുരം. സുബ്ഹാനല്ലാഹ്. പിന്നെ മൂപ്പര് മരിക്കുന്നത് വരെ കാന്തപുരം ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുറെ ആളുകൾ അറിയാതെ ആക്ഷേപിക്കുന്നവരാ, അങ്ങനെ ആക്ഷേപിക്കുന്നവരോട് നമ്മൾ തിരിച്ചങ്ങനെ വെറുപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഓലെ ഇങ്ങനെ നന്നാക്കാനാ നോക്കേണ്ടത്. കാരണം നമുക്ക് ആരും നരകത്തിൽ പോയിട്ട് കാര്യമില്ല, നമുക്കെല്ലാവരും ഹിദായത്തിലേക്ക് വരണം, നല്ലതിലേക്ക് വരണം. നമ്മുടെ നാട്ടിന്റെ ഐക്യവും സ്നേഹവും ഭദ്രതയും എല്ലാം സ്ഥിരമായി നിലനിൽക്കണം. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് നിർബന്ധവാശി വേണം, നമ്മുടെ നാട്ടിൽ ഒരു പാരമ്പര്യ ദീനുണ്ട്, ആ പാരമ്പര്യ ദീന് സുന്നത്തി ജമാഅത്താണ്. നമ്മുടെ നാട്ടിലുള്ള പള്ളി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പള്ളിയല്ല, നമ്മുടെ നാട്ടിലുള്ള മദ്രസ അതേതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടേത് അല്ല, നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസകളും അതിന്റെ വഖഫ് സ്വത്തുക്കളൊക്കെ നമ്മളും നമ്മുടെ പൂർവീകന്മാരാരും സ്ഥാപിക്കപ്പെട്ടതാണ്. അത് ആ പ്രദേശത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ വിശ്വാസികൾക്കും തുല്യാവകാശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളി പരിപാലിക്കുന്നവരും ആ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നവരും ആ മഹല്ലിലുള്ള മൊത്തം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരേത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഏത് സംഘടനയിൽ പ്രവർത്തിക്കട്ടെ, സംഘടനയും രാഷ്ട്രീയവും ഒക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരാൾക്കും ഒരാളെ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല. അത് ചെയ്യുന്നത് ബുദ്ധിരഹിതമായ നിലപാടുകളാണ്, അത് അവർക്കറിയാത്തത് കൊണ്ടാണ്. ആ ജനങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്ന പള്ളി സുന്നിയാണോ പാരമ്പര്യ സുന്നത്ത് ജമാഅത്തിൽ അംഗീകരിക്കുന്നവരാണോ അവർ ഈ പ്രദേശത്തിലുള്ള പൊതുസ്വത്തിന് എല്ലാവർക്കും ുള്ളതുപോലെ അവകാശമുള്ളവരാണ്. ആ അവകാശം നിഷേധിക്കുന്നത് ഇസ്ലാമിനെതിരാണ്. അത് സുന്നത്ത് ജമാഅത്തിനെ തളർത്താനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഒരു മഹല്ലിലും ഒരു നാട്ടിലുണ്ടാകാൻ പാടില്ല. എല്ലാവരെയും വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോകാൻ ഓരോ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവരും ശ്രമിക്കണം. എന്റെ മഹല്ല് കമ്മിറ്റിയിൽ നിനക്ക് പെരുസംഖ്യ തരണം, നിന്റെ പെരുസംഖ്യ വാങ്ങണമെങ്കിൽ, നിന്റെ പൊരയില് മൗലൂദിയെല്ലാം വരണമെങ്കിൽ, നിന്റെ മോളെ നിക്കാഹിന് വരണമെങ്കിൽ, നീ എന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം, എന്റെ സംഘടനയിലേക്ക് വരണമെന്ന് പറയാൽ
ഒരു മുസ്ലിമിന് അധികാരമില്ല. പടച്ച റബ്ബിന്റെ പള്ളി പരിപാലിക്കുന്നത് അതിന് അർഹതപ്പെട്ടവർക്ക് കയറി സുജൂദ് ചെയ്യാനാൽ അതേ സ്ഥാനത്തൊരു നാട്ടിലുള്ള ഇസ്ലാമിക പ്രവർത്തനം അത് മഹല്ലിന്റെ കീഴിൽ നടക്കുന്നത് സന്തോഷത്തോടെ നടക്കണം, സംഘടനയുടെ കീഴിൽ നടക്കുന്നത് അതും നടക്കണം. ഒന്നൊന്നിന് എതിരല്ല. പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഒരാൾ നശിക്കലാണോ? ഒരു കൊല്ലത്തിൽ 10 ദിവസം പള്ളി കമ്മിറ്റി വേല വെച്ചാൽ അത് 10 ദിവസം പോണം. ഒരു കൊല്ലത്തിൽ 10 ദിവസം വേല കെട്ടാ പോരാ, 6 മാസം കഴിഞ്ഞപ്പോ SVS വേല വെച്ചാൽ അതും പോയി കേൾക്കണം. എല്ലാവരും പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണെങ്കിൽ അത് കേൾക്കണം. ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നമ്മൾ സൂക്ഷിക്കുകയും വേണം. പക്ഷേ ഞാൻ വളരെ വേദനയോടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാര് കാരണവന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, പാരമ്പര്യത്തിന്റെ കാവലാളുകളായി നിൽക്കുന്ന SVS, ചില ആളൊക്കെ വിചാരിക്കും ഇന്നലെയും മഞ്ഞാനാറ്റുണ്ടായതല്ല. ഈ SVS എന്ന് പറയുന്ന പതാകക്ക് കേരളത്തിൽ 65 കൊല്ലത്തെ പഴക്കമുണ്ട് മോനെ. SSF എന്ന് പറയുന്ന കൊടിക്ക് 45 കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അത് നാട് ഫസാദാക്കാൻ ഇന്നലെ ഉണ്ടായതാണ് എന്നല്ല. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് വഴിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് SVS. നാട്ടിലുള്ള വിദ്യാർത്ഥികൾ വഴിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് SSF. നമ്മുടെ ഈ ചെറിയ കൊച്ചുമക്കളില്ലേ, അവർ ലലാലിയത്തിലേക്ക് പോകാൻ പാടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് SBS. നാട്ടിലുള്ള കാരണവന്മാര് എവിടെയും മൂലക്കായി പോകാൻ പാടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, അള്ളാഹുവിന്റെ ദീൻ പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്ത്, അതിന് കോട്ടം പറ്റാതെ നിലനിൽക്കണം, അത് അങ്ങനെ തന്നെ സംരക്ഷിച്ചു പോരണം. ഇതാണ് അങ്ങനത്തെ പ്രവർത്തനം നടത്തുമ്പം പരസ്പരം സ്നേഹത്തോടെ കാണാൻ കഴിയണം, പരസ്പരം ബഹുമാനത്തോടെ കാണാൻ കഴിയണം, പരസ്പരം ആദരവോടെ കാണാൻ കഴിയണം. ആക്ഷേപത്തോടെ പറയുന്ന നാവും നോക്കുന്ന കണ്ണും കേൾക്കുന്ന കാതും നമുക്ക് പറ്റൂല. അള്ളാഹു നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ, പ്രവർത്തനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രസ്ഥാനത്ത് തെറ്റിദ്ധരിച്ചവർ ആലിമീങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം, അവരെ തിരിച്ചാക്ഷേപിക്കലല്ല നമ്മുടെ ശൈലി. നമ്മൾ അവരെ നമ്മുടെ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ ആലിമീങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ സയ്യിദന്മാരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക. ആ അനുഭവത്തിൽ അവർക്ക് ബോധ്യപ്പെടും, ഞാൻ കേട്ടവരല്ല ഇവർ, കണ്ടപ്പോഴാണ് സത്യം എന്നവർക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ നന്മയുടെ വഴിയിലേക്ക് ഹിക്മത്ത് ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വളരെ തന്ത്രപരമായി മസ്ജിദുൻ നബവിയിലേക്ക് എത്തിക്കുകയാൽ, മസ്ജിദുൻ നബവിയിലേക്ക് കയറി ചെല്ലുമ്പോ സ്വഹാബത്തൊക്കെ വളരെ സങ്കടത്തിലാണ്, കാരണം റസൂലുള്ള വഫാത്തായ ദുഃഖത്തിലാണ്. എല്ലാവരും പള്ളിയുടെ മുഖിലും മൂലയിലായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ദുഃഖത്തോടെ. ഇയാൾ ഈ വിഷയമൊന്നും അറിയില്ലല്ലോ. ഈ മനുഷ്യൻ നേരെ മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങ് കയറുമ്പോ കുറെ ആൾ ഇരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇയാള് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേര് വിളിച്ചിട്ട് ഇയാള് സലാം പറഞ്ഞു. ഇതങ്ങ് കേൾക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പൊട്ടി പൊട്ടി കരയുകയാൽ, ഈ വന്ന മനുഷ്യൻ ആരാണെന്നൊന്നും സ്വഹാബത്തിന് അറിയില്ല. വളരെ വേദനയോടെ ചോദിക്കുന്ന, നല്ല മനുഷ്യ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വേർപിരിഞ്ഞ ദുഃഖത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ആ വേർപാടിന്റെ മുറിവ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അങ്ങനത്തെ മുറിവ് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമ്പോ വീണ്ടും ആ നേതാവിന്റെ പേര് ഓർമ്മിപ്പിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുകയാണോ? സ്വഹാബത്ത് കുലുങ്ങിക്കരയുകയാണ്. ഈ മനുഷ്യനാകെ ഞെട്ടിപ്പോയി. ഇയാൾ എല്ലാരാക്കാണി നിരാശപ്പെട്ടു. ഈ മനുഷ്യൻ പിന്നെ ദുഃഖത്തോടെ, യാ വൈലത്താ, യാ വൈലത്താ, എന്റെ നട്ടമേ, എന്റെ നട്ടമേ,
എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ എത്രയോ പ്രതീക്ഷയോടെ കാണാൻ വന്ന ആ നേതാവ് വിട പറഞ്ഞു പോയോ. ഞാൻ ആ അത്ഭുത മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആ അത്ഭുത മനുഷ്യൻ വേർപിരിഞ്ഞു പോയോ. ഈ ജൂതനായ മനുഷ്യൻ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ വേർപെട്ട് ഖബറിലാണെന്ന് മനസ്സിലായപ്പോ ഇദ്ദേഹം ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് വേദനയോടെ ചോദിക്കട്ടെ, ആ മഹാൻ അദ്ദേഹത്തിന്റെ വല്ല ആസാറുകളും തിരുശേഷിപ്പുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ? തിരുശേഷിപ്പുകളുടെ സംരക്ഷണം ചരിത്രത്തിന്റെ സംരക്ഷണമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വല്ല തിരുശേഷിപ്പുകളും ഉണ്ടോ എന്നാണ് ചോദ്യം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. ആ നേതാവ് ധരിച്ചൊരു ജുബ്ബ എന്റെ കയ്യിലുണ്ട്. അലി റളിയല്ലാഹു അൻഹു രണ്ടാളികളെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് അയക്കുകയാണ് ആ ജുബ്ബ കൊണ്ടുവരാൻ. ഫാത്തിമ ബീബി വലിയ ദുഃഖത്തിലാണ് വാപ്പാന്റെ വേർപാടിന്റെ. അപ്പോഴാണ് വാതിൽ മുട്ടിയിട്ടും അലി റളിയല്ലാഹു അൻഹു വാപ്പാന്റെ ജുബ്ബ തരാൻ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് അയാൾക്കാൾ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് ഹബീബിന്റെ ജുബ്ബ കിട്ടിയപ്പോ അതിന് ഉമ്മ വെച്ചിട്ട് അതിന് ചുംബനം കൊടുത്തു. അതേ കുട്ടികളുടെ കൈകളിലൂടെ സഹാബികൾക്ക് എത്തിക്കുകയാൽ സഹാബത്ത് ആ ജുബ്ബ കണ്ണോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുമ്മ വെച്ച് നേരോടുന്നു മസ്ജിദുൻ നബവിയിലേക്ക്. ആ ജുബ്ബ നേരെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അത് വാങ്ങി ചുംബിച്ച് ബർക്കത്തെടുത്തു. ഹബീബിന്റെ ശരീരം തട്ടി ഒരു കുപ്പായം, ഒരു ജുബ്ബ. അതേ ആസാറുകളുടെ സംരക്ഷണം, അത് സഹാബത്തിന്റെ ശൈലിയാണ്. അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നത് സഹാബത്തിന്റെ ശൈലിയാണ്. ഇരിക്കട്ടെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ ജുബ്ബ സഹാബത്ത് ഇങ്ങനെ കൈമാറി കൊടുത്ത് എല്ലാവരും ചുംബിച്ചു. അവസാനം ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ ഈ ജുബ്ബ കണ്ണിന് വെച്ചു, മുഖത്ത് വെച്ചു, ചുണ്ടിന് വെച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് നേരെ പോകുന്നു ഇലാ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബ്റു ശരീഫിന്റെ അടുക്കൽ ചെന്ന് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഈ മനുഷ്യനെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതായിരുന്നു, പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ശരീരം തട്ടിയൊരു കുപ്പായമാൻ എനിക്ക് കിട്ടിയത് ഞാൻ ബർക്കത്തെടുത്തിട്ടുണ്ട്. ഹബീബിന്റെ ഖബ്റു ശരീഫിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ അരികിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ മനുഷ്യൻ ചോദിക്കുന്നു, ഹൽ ഫീകും അലിയു, നിങ്ങളിൽ അലി എന്ന് പേരുള്ള ഒരാളുണ്ടോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നെയാണ്. മഹാൻ പറയുന്നു, നിങ്ങളുടെ പേര് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരും തൗറാത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് ആ മഹാന്റെ വിശേഷണം ഒന്ന് പറഞ്ഞു തരുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മദ്ഹ് വിശേഷണങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഈ ജൂതനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പറയുന്നു, ഇങ്ങനെ തന്നെയാണ് ഈ മനുഷ്യന്റെ വിശേഷണങ്ങൾ എന്റെ ഗ്രന്ഥമായ തൗറാത്തിലും പറഞ്ഞത്. അതുകൊണ്ട് ആ ഹബീബിന്റെ ഖബ്റ് ശരീഫിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് صاحب هذا القبر رسول الله. അതേ ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. ഈ ഖബറിന്റെ അവകാശിയായ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു ആ മഹാമനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഉരുവിട്ടു. എന്നിട്ട് രണ്ട് കൈയും ഉയർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി ഫഖ്ബിൽ റൂഹി അസാ. അല്ലാഹുവേ, ഈ വിനീതന്റെ ഇസ്ലാമികാഗമനം നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ എന്റെ ജീവൻ ഇവിടെ വെച്ച് നീ പിടിക്കണേ അല്ലാ.
മനുഷ്യൻ അവിടെ കിടന്ന് വഫാത്താകുകയാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടത്തുള്ള ബർക്കത്തുള്ള കൈകളെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച് ഫദുഫിന ഫിൽ ബഖീഇ ജന്നത്തുൽ ബഖീഇൽ ആ മഹാനെ മർവ് ചെയ്യുകയും ചെയ്തു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നാണ് നാം പ്രവർത്തനം പഠിക്കേണ്ടത്. ഈ മഹാന്മാരായിരിക്കുന്ന പ്രവാചക ശിഷ്യന്മാരാണ് നമ്മുടെ നമ്മുടെ മാതൃക. അതുകൊണ്ട് തന്നെ എതിരാളികളോട് വിദ്വേഷമുണ്ടാകാതെ, എതിരാളികളെ പറ്റി ഒരു ലഫ്ളു പോലും വേദനിപ്പിക്കുന്നത് പറയാതെ, അവർ തെറ്റിദ്ധരിച്ചവരായേക്കാം, അവരിനി അല്ലാതെ പറഞ്ഞാലും ശരി, അവരാരും ബുദ്ധിമുട്ടലും പ്രയാസപ്പെടലും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. അവരെ കണ്ടാൽ നല്ല പുഞ്ചിരിയോടെ സലാം പറയണം. അവർക്ക് എങ്ങനെയെല്ലാം ഹൈറ് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു ഷെറും അവരോട് കാണിക്കാൻ പാടില്ല. നല്ല സ്വഭാവത്തോടെ പെരുമാറി. നമുക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പരിശുദ്ധമായ ദീൻ, അല്ലാഹുവിലുള്ള പാരമ്പര്യ വിശ്വാസം, മുഹമ്മദ് റസൂലുള്ളാഹി തമ്മിലുള്ള പാരമ്പര്യ വിശ്വാസം, ആ ഹബീബിന്റെ ദീനിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കൽ. അതിനുവേണ്ടി എന്റെ ജീവിതകാലത്ത് ഞാൻ ആവുന്നതൊക്കെ ചെയ്യുക. വിജയിപ്പിക്കുന്നവരും പരാജയപ്പെടുത്തുന്നവരും അല്ലാഹുവാണ്, മിത്രങ്ങളെ തരുന്നവരും എതിരാളികളെ തരുന്നവരും അല്ലാഹുവാണ്. മിത്രങ്ങളെ തരുന്നവരും എതിരാളികളെ തരുന്നവരും അല്ല തന്നെയാ. മിത്രങ്ങളെ കണ്ടാലും അൽഹംദുലില്ലാ, എതിരാളികളെ കണ്ടാലും അൽഹംദുലില്ലാ. അതാണ് ഒരു കാമിലായ ഈമാനുള്ള കൽബിന്റെ ലക്ഷണം. ആ രീതിയിൽ നമുക്കിവിടെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട് അതിന്റെ ദീനിന്റെ ഇസ്ലാമികമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. ഈ നാട്ടിലുള്ള പള്ളികളും മദ്രസകളും ഇവിടത്തെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോകണം. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മക്കൾക്ക് അവർക്ക് ഏതൊക്കെ രീതിയിൽ ഉന്നതമായിരിക്കുന്ന മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അത് കൊടുക്കാൻ പറ്റുമോ അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, അത് ഹിഫ്ള് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ ഒന്നെങ്കിലും ഹാഫിളായി കിട്ടാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ മഹ്ശറിയിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചാളുകള് അവരിങ്ങനെ കിരീടം വെച്ചവരായിട്ട് മഹ്ശറിയിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ആളുകളൊക്കെ ചോദിക്കുക, മൻകും അവരാരാ? അപ്പോഴാണ് മലായിക്കത്തിന്റെ മറുപടി, മക്കളെ കൊണ്ട് ഖുർആൻ ഹിഫ്ള് ചെയ്ത് രക്ഷിതാക്കള്. ആ ഒരു ഭാഗ്യം നമുക്ക് വേണം ഉമ്മമാരെ. ആരെങ്കിലും ഏതൊക്കെയോ രാഷ്ട്രീയത്തിന്റെ ആവേശം കൊണ്ട്, ഏതൊക്കെയോ സംഘടനാ വിദ്വേഷം കൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കൽബ് കക്കൂസാക്കരുത്. നമ്മുടെ മനസ്സ് നമ്മൾ നമ്മുടെ മനസ്സ് കൊണ്ട് നമ്മൾ വേണ്ടാത്തരം ചിന്തിക്കരുത്. നമ്മുടെ നാവ് അല്ലാഹു അത് ഫിത്തിന പറയാൻ തന്നതല്ല, നമ്മുടെ കാത് അല്ലാഹു അത് ഫിത്തിന കേൾക്കാൻ തന്നതല്ല, നമ്മുടെ കണ്ണ് അല്ല തന്നത് ഫിത്തിന വായിക്കാനല്ല. അതൊക്കെ അല്ലാഹുവും അവന്റെ ഹബീബും ഇഷ്ടപ്പെട്ടത് പറയാനും കാണാനും കേൾക്കാനുമാണ്. നമുക്ക് നമ്മുടേത് തന്നെ ഇഷ്ടം പോലെ കുറ്റമുണ്ടാകും. നമ്മൾ എന്തിന് മറ്റൊരാളുടെ പച്ചിറച്ചി പോകുന്നു? അതിലേക്ക് നമ്മൾ പോകരുത്. എന്നെ പോലത്തെ ഒരാൾ വന്നിട്ട് ഏതെങ്കിലും ഒരു ആലിമിനെ കുറെ ചീത്ത പറയുമ്പോ പറയുന്ന എനിക്ക് താടിയുണ്ട് തലപ്പാവുണ്ട് മൊയിലാറല്ലേ പറഞ്ഞത്, ഫിത്തന പറയലും കേൾക്കലും ഇബാദത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. ഹറാം ഹറാം തന്നെ. അങ്ങനെ ഒരാളെ നാവുകൊണ്ട് ഒരാളെ ഫിത്തന പറയുന്നുവെങ്കിൽ, ഒരാളെ ഈബത്ത് പറയുന്നുവെങ്കിൽ, ഒരാളെ നമീമത്ത് പറയുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത, ഞാൻ ഒറ്റക്ക് ഖബറിൽ കിടക്കണം, സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഒറ്റക്കാണ്, മഹ്ശറിൽ ഞാൻ പരക്കം പായണോ, ഈ ഫിത്തന പറഞ്ഞ മൗലയാർക്കാൻ ആർക്ക് കിട്ടൂല. അതുകൊണ്ട് മൗലയാരെ നിങ്ങളെ ഫിത്തനയായിട്ട് പോയിക്കോളി, എനിക്കെന്റെ റബ്ബിന്റെ പൊരുത്തമാണ് വേണ്ടതെന്ന ചിന്തയോടെ നമ്മുടെ കൽബി യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലനിൽക്കണം. നല്ലത് ചിന്തിക്കാൻ കഴിയണം. അല്ലാഹു നമ്മുടെ ബുദ്ധിയും പ്രവർത്തനങ്ങളും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ നീട്ടി പ്രസംഗിച്ചാൻ ആരോഗ്യ അനുകൂലല്ല. ഒരുപാട് ദിവസമായി നേരെ ഉറങ്ങാത്തത്, ഇന്ന് പരിപാടിക്ക് വരാൻ തന്നെ കഴിയോ എന്നുള്ള സംശയത്തിലാണ്. അത്രയും ക്ഷീണിതനായിരുന്നു.
ഞാൻ പിന്നെ കുട്ടികൾ നിരാശ പ്രവർത്തകന്മാർ നിരാശപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ട്. ഞാൻ വന്നതാണ് അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല നീണ്ട വാള് പ്രിയ സുഹൃത്ത് അദ്റുഷി സഖാഫി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം നമുക്ക് സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകാൻ അൽഹംദുലില്ലാ പ്രഗൽഭനായ സയ്യിദ് അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലോട്ട് വരും. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും സന്തോഷത്തോടെ പിരിയണം. എല്ലാവരും വളരെ സ്നേഹത്തിൽ ഐക്യത്തിൽ അച്ചടക്കത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണ്. അത് വിദ്യാഭ്യാസപരമായി നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, സാന്ത്വന സേവനങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ പല തലത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ വലിയൊരു സങ്കടമുണ്ട്, ഇന്ന് ചെലാക്കുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരാള് റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞ്, മുഹമ്മദ് നബി തെറ്റിയുന്ന മനുഷ്യനാന്ന് പറഞ്ഞ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മുഹമ്മദ് കാ മയമാക്കാന്ന് പറഞ്ഞ്, ഇതൊന്നും ആർക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഓലക്കൽ നിക്കരിക്കുന്ന പോലല്ലേ, ഓലോ നോക്കുന്ന പോലല്ലേ, ഓലെ നമ്മളെ വിയാപ്പിളല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടല. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹിന്റെ മത് പറയുമ്പോ അതിനോട് വിദ്വേഷം. എവിടെന്നാണ് ഇസ്ലാം? നമ്മുടെ മനസ്സൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലും പ്രവാചകരിലുള്ള വിശ്വാസം അതില്ലായ്മ ചെയ്യുന്ന സലഫിസം വഹാബിസം എന്നറിയോ, വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്ത്, വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ഈജിപ്തിൽ നൂറുകണക്കിന് പാവപ്പെട്ട സുന്നി മുസ്ലിമീങ്ങളെ ബോംബിട്ട് കൊന്നൊടുക്കിയിരിക്കുകയാ സലഫിസത്തിന്റെ തീവ്രവാദികൾ. അറിയുമോ നിങ്ങൾ, ആ സലഫിസമാണ് കഴിഞ്ഞ ആഴ്ച നാടുകാണി ചുരത്തിലുള്ള പ്രഗത്ഭനായ മുഹമ്മദ് സാലിഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മഖ്ബറ കൂരിരുട്ടിന്റെ മറവിൽ തകർത്തു. പോലീസുകാരൻ നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയപ്പോ സലഫി മൗലവിയാണ് പിടികൂടിയിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെതിരെയും റസൂലുള്ളാഹി തങ്ങൾക്കെതിരെയും ഔലിയാക്കൾക്കെതിരെയും തീവ്രമായ ശൈലിയിൽ ഉരുത്തിരിഞ്ഞു മാറി നിന്ന വിഭാഗം ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പോലും അപകടപ്പെടുത്തുന്ന തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുപോകുന്നു എന്ന വളരെ ഗൗരവമുള്ള വിഷയം. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മൾ കണ്ടേ പറ്റൂ, നമ്മൾ മൗനം ദീക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് സലഫിസവും തീവ്രവാദവും എന്ന വിഷയത്തെ പറ്റി SYS സംസ്ഥാനത്ത് 100 കേന്ദ്രങ്ങളിൽ നടത്തുന്ന സമ്മേളനത്തിന്റെ ഔപചാരികമായ സംസ്ഥാനതല പ്രഖ്യാപന സമ്മേളനം ഈ വരുന്ന 9-ാം തീയതി കണ്ണൂരിൽ വൈകുന്നേരം 3 മണിക്ക് നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ജനുവരി ആദ്യ വാരത്തിൽ നടക്കുന്ന മർകസു സഖാഫത്തി സുന്നിയുടെ സമ്മേളനം അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. താജുൽ ഉലമയുടെ ഉറൂസ് ഈ വരുന്ന December 18, 19, 20, 21 തീയതികളിൽ നടക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളൊക്കെയും സഹായിക്കുകയും സഹകരിക്കുകയും അതിന്റെ വിജയത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ സ്ഥാപനം ഇത് നാട്ടിന്റെ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കാവൽ നിലനിൽപ്പിന്റെ ഒരു അഡ്രസ്സായി മാറണം. അതിനുവേണ്ടി സ്ഥാപനത്തോട് നിങ്ങൾ മനസ്സറിഞ്ഞെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ അടുത്തറിയുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തി. അൽഹംദുലില്ലാ മരണപ്പെട്ടു പോയിരിക്കുന്ന ഉപ്പാക്കും സഹോദരനും വേണ്ടി ദുആ ചെയ്യാൻ ഒരാള് 2000 രൂപ അൽഹംദുലില്ലാ ഇവിടെ സംഭാവന നൽകിയിട്ട്, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ഉപ്പയുടെയും സഹോദരനും എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ആ മരണപ്പെട്ടു പോയവരെ ഓർത്തതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ കാലശേഷം അവരെ ഓർക്കുന്ന നല്ലൊരു മക്കളെ നീ പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ വേറ്റുമലുള്ള അബ്ദുർ റഷീദിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് അല്ലാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഗൾഫിലുള്ള ഒരു പ്രവർത്തകൻ തന്റെ മകനു വേണ്ടി ഒരു കേൾവിശേഷി വേണ്ടത്ര ഇല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ദുആ ചെയ്യുന്ന അല്ലാഹു തആല കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകുകയും സംസാരശേഷിയും കേൾവിശേഷിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ ക്യാൻസർ രോഗം പിടിപെട്ട ഒരാളുണ്ട്, അല്ലാഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളൊക്കെ ഈ സംരംഭത്തോട് അകമടിഞ്ഞ് സഹായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച സദസ്സാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. ആ മക്കളൊക്കെ പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും
നടക്കുകയും ചെയ്ത സദസ്സാൽ ഇനി ഇൻഷാല്ലാ ദിക്റും ദുആവും ഒക്കെ ഇവിടെ നടക്കുകയും ചെയ്യുകയാണ്. അതിനു വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹായിക്കണം. എനിക്കതിനോട് സഹകരിച്ച കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഈ സദസ്സിൽ ആരെങ്കിലും ഒരു അഞ്ചു പത്ത് ആളുകൾ 1000 രൂപ പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ട് ഇൻഷാല്ലാ നമുക്ക് 1000 10 ആളെ പേര് ഞാൻ പറയാൻ കാരണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം ഓഫർ ചെയ്തത് 10 സഹാബികൾക്ക്. ആ 10 സഹാബികളുടെ പേര് ചൊല്ലിട്ട് നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യാം. ആരെങ്കിലും സദസ്സിൽ അതിന്റെ ഒരു തുടക്കം കുറിക്കാൻ അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. മുഹമ്മദ് മുഹമ്മദാജി അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ, ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്രാഹിം അജല്ലാ കോടയാട് അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ, ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാല്ലാ ഒരു മൂന്നാമത്തെ ഒരാൾ, നാലാമത്തെ ആൾ ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഒന്നാം സദസ്സിലൊക്കെ നടന്നു നോക്കിയൊന്ന് ആരെങ്കിലും ഒരാഴ്ച അതാ ബാക്കിൽ, ആ ബാക്കിലത് എന്താ മുപ്പര പേര്, കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു കാരനൊരു. അള്ളാഹുവേ നീ അദ്ദേഹത്തിന്റെ വാക്കത്വം നീ സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. മുഹമ്മദ് ഖാൻ ആയിരുന്നു തന്നിട്ടുണ്ട്, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരോ ആ അജി ഖാൻ്റെ ഇബ്രാഹിം അജിന്റെ ആയിരുന്നു, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആ ബാക്കിലതാ ഒരു ഒന്നും നടന്നു ആരാ റഈസ് 1000 രൂപ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. 5. ഇനി ഒരു ആറാമത്തെ ഒരാളാരാ, ബിസ്മില്ലാ എന്നിട്ട് പറഞ്ഞോടി ഇൻഷാല്ലാ. ആറാമത്തെ അതാരാ ഷാലിമാർ, അൽഹംദുലില്ലാ റഹീമാണ്, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആ അല്ല അൽഹംദുലില്ലാ 1000 ഞാൻ ചോദിച്ചപ്പോ ഇങ്ങ് തീരാനും കഴിയില്ല, അതുകൊണ്ട് 1000 ചോദിച്ചില്ല, അല്ലാണ്ട് 5000 പറഞ്ഞിട്ട് പിന്നെ കടാക്കണ്ടെന്ന് ചോദിച്ചിട്ട്. ആ സ്ത്രീകളുടെ ഭാഗത്ത് ഒന്ന് ആരെങ്കിലും ഒരു കുട്ടികളെ അയച്ചു നോക്കുമ്പോൾ 1000 രൂപ പറയാൻ പറ്റും. 10 പെണ്ണുങ്ങൾ ആരുണ്ടോ നോക്കാൻ വേണ്ടി ഇൻഷാല്ലാ. ഒരു പെണ്ണും കള്ളാസും കൊടുത്തു ബേ അയച്ചു പെട്ടെന്ന് ഇൻഷാല്ലാ. 2 മിനിറ്റ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? വേഗം പറയാം. സ്ത്രീകളൊക്കെ സാധാരണ ചെറുവാഞ്ചേരിയിൽ പണ്ടൊക്കെ ബാഗ് എന്ന് പറഞ്ഞാൽ പൊന്നാ കിട്ടില്ല, ഇപ്പൊ എന്ത് കൊണ്ടുവന്നു പറയുന്നത്? ഒരു ദിവസത്തെ വേലാണ്ടോ ചോദിക്കാനും ഇല്ല. അതുകൊണ്ടാ 6. 7 ആമത്തെ ഒരാളാരാ, ബിസ്മില്ലാ 7 പറഞ്ഞോ. 6 ലൈറ്റുള്ളൂ, 6 ഒരു 4 ആളും കൂടെ കിട്ടി നമുക്ക് നിർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആരാ 7ാമത്തെ ഒരാള്? 7 നല്ല സംഖ്യ. ആകാശ 7, ഭൂമി 7, ദിവസ 7, എല്ലാ 7 ആണ് അള്ളാഹു തആല പഠിച്ചത്. അള്ളാഹു തആല അർളിയും സമാവിയും ഹവായിയും മായിയുമായ എല്ലാ ശറുകളും തട്ടി ദൂരപ്പെടുത്തട്ടെ. ആ മുഹമ്മദ് തന്നെ 1000, അൽഹംദുലില്ലാ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. യൂസുഫ് ആജി 1000, 8, അൽഹംദുലില്ലാ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 9ാമത്തെ ഒരാൾ, രണ്ടാക്കും കൂടെ ഒരു ചാൻസ് ഇൻഷാല്ലാ, ലാസ്റ്റ് ചാൻസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാക്കും കൂടെ, പിന്നെ അതിനപ്പുറം ഞാൻ ചോദിക്കൂല. 1000 പറയാൻ പറ്റും, 2 ആളും കൂടെ ദൈവം പറഞ്ഞോട്ട് ഇൻഷാല്ലാ. ബിസ്മില്ലാ ആ മൂസാജി 1000, അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒറ്റൊരാളും കൂടെ, തിൽക്ക അസറത്തും കാമില, 10 പൂർത്തിയാൻ പറ്റിയ ഒരാള്, ബാക്കിയൊക്കെ റസീസ് കാപ്പി വാങ്ങും ഇൻഷാല്ലാ. ആരാ 10ാമത്തെ ഒരാള്? പുരുഷനാ? ആ അല്ലാ നമ്മുടെ മൊയ്തീറ തന്നെ. അള്ളാഹുവേ അള്ളാഹു തആല എളുപ്പത്തിൽ മാതാവിന്റെ രോഗം സുഖിയായി കൊടുക്കുമാറാകട്ടെ. 10. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാല്ലാ? നിർത്തുകയാണ്. മഹ്മൂദ് മുതിയങ്ങ 11. ആ ഇനി ബിയാച്ചാൾ വേണ്ട പറഞ്ഞോടി ഇൻഷാല്ലാ. ആര് ആരാ? ഹാജറ എന്ന് പറയുന്ന ഒരു സഹോദരി, 1000 രൂപ. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ അള്ളാഹു തആല സഹോദരിക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. 1000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വലിയ പൈസ ഒന്നല്ല. 1 മാസം നെറ്റ് കയറ്റുന്ന ചാർജും കൂടെ ഉണ്ടാവില്ല. അത് തൽക്കാലം 1 മാസം നെറ്റ് കയറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ 1000 കൊടുക്കാൻ കഴിയും. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരിക്കുക. അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പേരൊന്ന് ചില്ല, എന്നിട്ടാണ് നിർത്തുക ഇൻഷാല്ലാ. സുമ്മ റിലാ അല്ലാബി ബക്കറിൽ വഅൽ ഉമരി വഅൽ അലിയും വഅൽ ഉസ്മാനദിൽ കർമി മൗലായ سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي
على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما الأبدا على حبيبك خير الخلق كلهم. പതിനഞ്ച് വർഷമായി കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സഹോദരി 500 രൂപയുടെ സംഭാവന നൽകി. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ ഹക്കുകൊണ്ട് അള്ളാഹു തആല അടുത്ത റബീഉൽ അവ്വലാകുമ്പോഴേക്ക് ഒരു നല്ലൊരു കുഞ്ഞിക്കാല് കാണാൻ ആ കുടുംബത്തിന് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റഹ്മത്തിക്ക യാ റഹ്മർ റഹീം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ SVS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സഖാഫി കടവത്തൂര്, ഒരു ചെറിയ ഒരു അസുഖം കാരണം ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫയായി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മുദിയ ജലീൽ ബാക്കുവയുടെ ഉമ്മ നാളെ ചെറിയൊരു ഓപ്പറേഷന് വിധേയമാകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അള്ളാഹു തആല ബുദ്ധിമുട്ടില്ലാതെ സലാമത്ത് നൽകുകയും പൂർണ്ണ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ രണ്ടു മൂന്ന് സഹോദരികൾ നഫീസുമായിരുന്നു, പിന്നെ അതിന്റെ മുമ്പ് ഒരാൾ സഹോദരി പറഞ്ഞല്ലേ, ആ ഒരു സഹോദരി, രണ്ടുപേര്, അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തിയുമാറാകട്ടെ. സഹോദരിമാര് പത്തായിട്ടില്ല, ഒരു നല്ലൊരു കുട്ടീനെ അയച്ചു നോക്കി. നിങ്ങൾ വലിയയാളെ കാണുമ്പോൾ പേടിച്ചിട്ടാ പറയാത്ത, കുട്ടികളാൻ പോലും ചിരിച്ചിട്ടങ്ങ് വാങ്ങിക്കോളും. 1000 പറയാൻ പറ്റത്തല്ല, ആരും ഉണ്ടാവില്ല ചെറുവഞ്ചേരിയിൽ. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്തിയട്ടെ. കൂട്ടത്തിൽ കണ്ണവത്ത് നിന്ന് മരിച്ചുപോയ പോക്കർക്ക എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം നമ്മുടെ ദാറുൽ ഖൈർ പദ്ധതിയിലേക്ക് നേരത്തെ വലിയൊരു സംഖ്യ സംഭാവന ഒക്കെ കൊടുത്തതാണ്, മരണപ്പെട്ടു. അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി വന്നിരായ സയ്യിദവർഗൾ ദുആ ചെയ്യും, ഫസീ സഖാഫിയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യും. അള്ളാഹു അവരുടെ ഒക്കെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു സഹോദരി 500 രൂപ അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല ബർക്കത്തിയുമാറാകട്ടെ. നിങ്ങളൊക്കെ ഈ വിരീദിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാല്ലാ. കൂട്ടത്തിൽ നിങ്ങളോടൊക്കെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി വളരെ അധികം ആത്മാർത്ഥമായി സഹകരിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് സർക്കാർ വക കിട്ടിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വീട്ടിന്റെ പണി തുടങ്ങിയിട്ട് ഒന്നും നടത്താൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത് നമ്മുടെ സംഘടനയുടെ ജില്ലാതലത്തിൽ പറയപ്പെടുത്തിക്കുന്ന ഒരു വലിയൊരു പ്രവർത്തകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞു, എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് വാങ്ങിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത ഏറ്റവും വലിയ പണിയാണല്ലോ തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഭാവം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഒരു സഹോദരി 500 രൂപ അല്ലാഹു തആല ബർക്കത്തിയട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ ഒരു സേവനമാണ്. ആ പാവപ്പെട്ട സുഹൃത്തിന്റെ ആ വീട് നിർമ്മാണത്തിന് ആരെങ്കിലും കഴിയുന്ന ഒരാൾ, ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ വിനീതനായി ഞാൻ പോകുന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് തന്നാൽ, ഞാനിപ്പം തരാൻ കഴിയുന്ന ഇപ്പം തരാം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ പോകുന്ന സമയത്ത് ഈ വിനീതന്റെ കയ്യിലേക്ക് തന്ന് സഹായിച്ചാൽ വളരെ സന്തോഷമാണ്. മുംതാസ് എന്ന് പറയുന്ന ഒരു സഹോദരി ആയിരം അലഹമ്മദ് അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. മക്കൾ സ്വാലിഹാകാൻ വേണ്ടി പ്രത്യേകം ദ്വാചാൻ ഒരു സഹോദരി അറിയിച്ചു. അള്ളാഹു തആല അദ്ദേഹം ആ സഹോദരിയുടെയും നമ്മുടെ ഒക്കെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ പാവപ്പെട്ട സുഹൃത്തിന്റെ വീടിൽ നിർമ്മാണത്തിലേക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരു അൽഹംദുലില്ലാഹ് മുഹമ്മദി 1000 രൂപ തന്നിട്ട് നമ്മൾ ആ വീട് നിർമ്മാണത്തിലേക്ക് അള്ളാഹു തആല കബൂലാക്കും. ഇസ്മായിൽ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മുഹമ്മദ് ഖാനോട് എപ്പോ ആകുന്നതാണ്, അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാല്ലാ 3ാം തീയതി കതിരൂരിൽ വരുമല്ല, വന്ദിരായ ആ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അജീദ് തങ്ങളുടെ പേരിൽ അവിടെ സ്ഥാപിതമായ ഒരു സെന്റർ ഉണ്ട്. അവിടെ ഇൻഷാ അള്ളാഹ് 3ാം തീയതി മഹാനായ സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ തുക്കുറ മഹാനവറുകൾ ഇൻഷാ അള്ളാഹ് അവിടെ ദിക്റുദ്വായന നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അള്ളാഹ് പരിപാടിയിലെത്തണം. സയ്യിദ് അവളെ പറ്റി ഞാനിപ്പം അതുമൊന്നും പറയുന്നില്ല. ദുആക്ക് വലിയ ഫലമുള്ള എത്രയോ മാരകമായി ക്യാൻസർ രോഗം പിടിപെട്ട ആളുകൾ ഈ വിനീതന്റെ കെയർ ഓഫിൽ തന്നെ പോയിട്ട് മാറിയ എത്രയോ അനുഭവങ്ങൾ എന്റെ കയ്യിലുണ്ട്. അള്ളാഹു തആല അത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മഹാനവർക്ക് വരുന്നുണ്ട്. ആ സദസ്സിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്പസമയം റഷീദ് സഖാഫി വാൽ പറയും, അതിനുശേഷം ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർക്ക് ദുആ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയാവ് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ദുആ വസിയത്തോടെ വാഖിർ ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.